ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 10-12 വർഷം പഴക്കമുള്ള ഒരു സ്കേർട്ട് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് തന്നെ ഞാനിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ മെറ്റീരിയലിന് യാതൊരു ഡാമേജും കളർ ഡാമേജും അതല്ലെന്നുണ്ടെങ്കിൽ കസവിന് ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയാണ് ഇത്. നമ്മൾ അന്ന് ഷീമാട്ടിൽ നിന്ന് വാങ്ങിയ സ്കേർട്ടിൻ്റെ പീസായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടിട്ട് നമുക്ക് എന്തായാലും പുതിയൊരു, എനിക്കിത് കളയാൻ തോന്നുന്നില്ല, ഇത് ഇനിയും ഉപയോഗിക്കണം. അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഒരു പുതിയ ഔട്ട്ഫിറ്റാക്കി മാറ്റാം, എന്നിട്ട് നമുക്ക് ഇനിയും ഉപയോഗിക്കാമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് അഴിച്ചെടുത്തിട്ട് ഒന്ന് തേച്ചെടുക്കണം നല്ലതുപോലെ. അപ്പോൾ ഞാനിവിടെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ താഴേക്ക് എ ലൈൻ മോഡലിൽ വരുന്ന ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ എ ലൈനിൽ വരുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. മുകളിൽ വശത്തെ യോക്കും അങ്ങനെ ആ ഒരു ഗൗണ് മോഡലിലാണ് ഞാനത് വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനാണ് വെട്ടിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ എ ലൈനായിട്ട് നമ്മൾ എപ്പോഴും സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോൾ വളരെ സിമ്പിളാണ് തയ്ക്കാൻ. ഇങ്ങനെ ഈ രണ്ടളവുകൾ മാത്രം എടുത്താൽ മതി. നമ്മുടെ വേസ്റ്റ് ഭാഗവും പിന്നെ ചുവട്ടിലേക്കുള്ള നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തുണിയുടെ വിഡ്ത്തൊക്കെ അനുസരിച്ച് നമുക്ക് ആ ഒരു വീതിയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും വളരെ സിമ്പിളാണ് ഇങ്ങനെ എ ലൈൻ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ യോക്ക് പോർഷനാണ് വെട്ടിയെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 15 ഇഞ്ച് ആ ഒരു ഇതിലാണ്, നീളത്തിലാണ് എടുക്കുന്നത്, ഒരു ലെങ്തിലാണ് എടുക്കുന്നത്. അപ്പോൾ 15 ഇഞ്ചൊക്കെ ഉള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആ ഒരു മോഡലിലാണിത് വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കൈക്കുഴിയും ആ മെഷർമെൻറ്റ്സുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ യോക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞു, നമ്മളവിടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുത്താലും നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇതൊരു പഫ് സ്ലീവ് ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ് ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇതാ ഇതുപോലെ ഒരു പ്ലീറ്റ് കൊടുത്തിട്ടാണ് ഞാനിവിടെ ഈ സ്കേർട്ടിന് ഒരു ലൈനിങ് പിടിപ്പിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് പ്ലീറ്റുകൾ കൊടുത്തെടുക്കണം, ലൈനിങ് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ലൈനിങ് എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ യോക്ക് പോർഷനിൽ, ഞാൻ എൻ്റെ നെക്കൊക്കെ പിടിപ്പിച്ചു, എൻ്റെ ലൈനിങ് ഒക്കെ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാ ഇതുപോലെ ടക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് കൂടി ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനൊരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചെടുക്കണം.
10 ജില്ല നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. അപ്പം നമ്മൾ നടുവിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ഒരു 4.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതാ ഈ നമ്മൾ മുകളിൽ ഈ നടുവിൽ നിന്ന് വരച്ച ആ ഒരു ഭാഗം ദാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് താഴെ ഭാഗം നമുക്കൊരു 1.5 ഇഞ്ച് നീക്കിയാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് അങ്ങ് ചരിച്ചങ്ങ് തയ്ച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മളൊരു ടക്ക് കൊടുത്ത് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ അടുത്ത ടക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടക്കുകളൊക്കെ രണ്ട് പീസിലും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡറും സ്ലീവും ഒക്കെ പിടിപ്പിച്ചിട്ട് ബാക്കി നമ്മൾ ആ സ്കേർട്ട് പോർഷനും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഷേപ്പ് അടിച്ചെടുക്കുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, ഇതെങ്ങനെയാണ് ഷെയ്പ്പൊക്കെ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സ്കിപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്കൊന്ന് കണ്ടാലോ. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. താങ്ക് യു.